നിലവിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കാലാവധി ജൂലൈ മാസത്തിൽ അവസാനിക്കുകയാണ്. പകരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതി ആകാനുള്ള സാധ്യതയെക്കുറിച്ച് ബി ജെ പി പരിശോധിക്കുകയാണെന്ന് IANS എന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഔദ്യോഗികമായ ചർച്ചകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിലില്ല. പക്ഷേ അനൌദ്യോഗികമായ കൂടിക്കാഴ്ചകളിൽ ദേശീയ നേതാക്കൾ ഉയർത്തിക്കാട്ടുന്ന ആദ്യത്തെ പേര് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെതാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ രാഷ്ട്രപതിയാകണം എന്ന് ലക്ഷ്യമിടുന്നവർ പറയുന്ന ന്യായങ്ങൾ. അതിലെ ആദ്യത്തേത്, അദ്ദേഹം ഒരു പരിഷ്കരണവാദിയായ മുസ്ലിം എന്ന നിലയിലാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം ആരിഫ് മുഹമ്മദ് ഖാനെ കാണുന്നത്. രണ്ടാമതായി, അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു കാലത്തും ബി ജെ പിയോട് അടുക്കാതെ നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തെ ഒരു പരിധിവരെയെങ്കിലും പാർട്ടിയോട് അടുപ്പിച്ച് നിർത്താൻ ഒരു പരിധിവരെ കഴിയുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ ന്യായീകരിക്കുന്നവർ പറയുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അദ്ദേഹം ഒരു പരിഷ്കരണവാദിയായ മുസ്ലിം; രണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനം വഴി ഒരു വിഭാഗം മുസ്ലിങ്ങളെയെങ്കിലും തങ്ങളോട് ചേർത്ത് വയ്ക്കാൻ ബി ജെ പിക്ക് കഴിയും. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനെ എതിർക്കുന്നവർ, ബി ജെ പിക്ക് അകത്തും പുറത്തുമുള്ളവർ, പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും കാണുന്നത് അങ്ങനെയല്ല. അദ്ദേഹത്തെ വിമർശിക്കുന്നവർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ നിലപാട് ഉള്ള ആളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എവിടെയാണോ അധികാരം അവിടേക്ക് പോകുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന് ഉള്ളത്. എവിടെയാണോ അധികാരം അവിടെ തനിക്ക് കസേരയുണ്ടോ എന്ന് നോക്കി അവിടേക്ക് ചാടുന്ന ഒരു അരാഷ്ട്രീയവാദിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ. അത് ബി ജെ പിയിലുണ്ടോ എന്നറിയില്ല, അദ്ദേഹത്തിന് ബി ജെ പിക്ക് പുറത്തുള്ളവർ അദ്ദേഹത്തെ വിമർശിക്കുന്നവർ എപ്പോഴും പറയുന്നത്, ഒരു സ്ഥിരതയില്ലാത്ത ഒരാൾ, രാഷ്ട്രീയമായി സ്ഥിരതയില്ലാത്ത ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പറയുന്നത്. അതിന് കൃത്യമായ ഉദാഹരണവും നമ്മുടെ മുന്നിലുണ്ട്. അതിലെ ആദ്യത്തേത്, അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങുന്നത് ചൗധരി ചരൺ സിംഗിൻ്റെ ഭാരതീയ ക്രാന്തിദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ്. ആ പാർട്ടിയിൽ ചേർന്നുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. കാലക്രമേണ ഈ പാർട്ടി, അതായത് രാഷ്ട്രീയ ക്രാന്തിദൾ, നാമാവശേഷമായി. പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ തോന്നിയില്ല. പിന്നീട് നോക്കി എവിടെയാണ് അധികാരമുള്ളത്, എവിടെയാണ് അധികാരം ശക്തി പ്രാപിച്ചു വരുന്നത്, ആരുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ തനിക്ക് കസേര കിട്ടും എന്ന് നോക്കിയപ്പോൾ അവിടെ കോൺഗ്രസിനെ കണ്ടു. കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടി. ഉടൻ തന്നെ അദ്ദേഹം ഭാരതീയ ക്രാന്തിദളിന് വേണ്ടി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ കൊടിത്തണലിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു. അവിടെ പിന്നീട് കോൺഗ്രസിൻ്റെ, അന്ന് രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി, ആ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി. പിന്നീട് കോൺഗ്രസ് ക്ഷയിക്കുന്ന ഒരു ഘട്ടം വന്നു. അതായത് കോൺഗ്രസിന് ബദലായി ജനതാദൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടെ നിന്നിട്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല, തനിക്ക് കോൺഗ്രസ്സിൽ വലിയ ഭാവിയുമില്ല, കോൺഗ്രസ് തകർന്നു തുടങ്ങുന്നു എന്ന് അദ്ദേഹം മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷബാനു കേസിൻ്റെ ഒരു വിധിയുമായി ബന്ധം, അല്ലെങ്കിൽ ആ ഒരു കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ അദ്ദേഹം ചവിട്ടിക്കളയുകയും പിന്നീട് അവിടെ ഉയർന്നു വന്ന ജനതാദളിലേക്ക് അദ്ദേഹം ചേക്കേറുകയും ചെയ്തു. അങ്ങനെ വി പി സിംഗിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി. വി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ കാലക്രമേണ ക്ഷയിച്ചു വന്നു. ആരിഫ് മുഹമ്മദ് ഖാന് അത് മനസ്സിലായി. കാരണം ഇനി ജനതാദളിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, തനിക്ക് അവിടെ കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഇനി അടുത്തത് ഏത് പാർട്ടിയാണ്. ആ സമയത്താണ് മായാവതി ദളിത് രാഷ്ട്രീയവുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുതിച്ചുയർന്നത്. പ്രത്യേകിച്ചും മായാവതിയുടെ രാഷ്ട്രീയം യു പി കേന്ദ്രീകരിച്ചായിരുന്നു. വലിയ തോതിൽ മുസ്ലിങ്ങളെയും ദളിതുകളെയും അവർക്ക് ഒന്നിപ്പിക്കാനായി. പ്രത്യേകിച്ചും ഒരു ദളിത് രാഷ്ട്രീയം ഇന്ത്യയിൽ ആദ്യമായി വലിയ തോതിൽ വരുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രിയായി മായാവതി മാറുന്നതും അക്കാലത്താണ്. അങ്ങനെ ഭാവിയിൽ ബി എസ് പി വലിയ ഒരു കക്ഷിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ധരിച്ചു കാണും. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ജനതാദൾ ഉപേക്ഷിക്കുകയും ബി എസ് പിയിലേക്ക് ചേക്കേറുകയും ചെയ്തു. അങ്ങനെ ബി എസ് പിയുടെ നേതാവായി അദ്ദേഹം മാറി. അതുവരെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന എല്ലാ മുദ്രാവാക്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബി എസ് പിയിലേക്ക് അദ്ദേഹം ചേക്കേറിയത്.
പിന്നീട് ബി എസ് പി ക്ഷയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ആരിഫ് മുഹമ്മദ് ഖാന് അത് തുടക്കത്തിലേ തന്നെ മനസ്സിലായി, ഇവിടെ ഇനി അധികകാലം നിന്നിട്ട് കാര്യമില്ല, മായാവതിയുടെ കൂടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതേതാണ്ട് വെടിതീരാറായി കഴിഞ്ഞ ഒരു പാർട്ടിയാണ്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നീട് അദ്ദേഹം ചേക്കേറിയത് ബി ജെ പിയിലേക്കാണ്. ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പി ശക്തി പ്രാപിച്ചു വരുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറി. ബി ജെ പിക്കാകട്ടെ ഒരു മുസ്ലിം മുഖത്തെ കാണിക്കാൻ വേണ്ടി അവർ ഓടി നടന്ന സമയമാണത്. കാരണം മുസ്ലിം ലീഡർമാർ ബി ജെ പിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്ന ഇത്രയും പാർട്ടി മാറി ഇത്രയും പാർട്ടികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് ബി ജെ പി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഗവർണർ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ചർച്ച ബി ജെ പിക്കകത്ത് ഉയരുന്നത്. ഏതായാലും അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ യാതൊരു തരത്തിലെ രാഷ്ട്രീയ സദാചാരവും ഇല്ലാത്ത ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബി ജെ പി ക്ഷയിച്ചാൽ അദ്ദേഹം അടുത്തത് ഏത് പാർട്ടിയാണോ ശക്തി പ്രാപിക്കുന്നത് അവിടേക്ക് പോകും എന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. അതുകൊണ്ട് ബി ജെ പി ഇപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി ബി ജെ പിക്കൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ബി ജെ പിക്ക് ഒരു മുസ്ലിം മുഖം ആവശ്യമാണ്. അത് ഒരു പുരോഗമന മുസ്ലിം മുഖം ആവശ്യമാണ്. ആ പുരോഗമന മുസ്ലിം മുഖം ബി ജെ പി കാണുന്നത് ആരിഫ് മുഹമ്മദ് ഖാനിലാണ്. അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ, അനൌദ്യോഗികമായ ചർച്ചകൾ ബി ജെ പിയിൽ ഉയർന്നു വരുന്നത് എന്നാണ് ഐ എ എൻ എസ് എന്ന് പറയുന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നമുക്കിനി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല ഈ വാർത്ത തെറ്റോ ശരിയോ എന്നുള്ള കാര്യം അറിയാൻ. കാരണം ഇനി ഏതാണ്ട് വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ജൂലൈയിലാണ് കാലാവധി അവസാനിക്കുന്നത്, ഇത് മെയ് മാസമാണ്. അതുകൊണ്ട് ഏതാനും മാസങ്ങൾക്കകം തന്നെ, ഏതാനും നാളുകൾക്കകം തന്നെ കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയും ആരാണ് രാഷ്ട്രപതി എന്നുള്ള കാര്യം. ആരിഫ് മുഹമ്മദ് ഖാൻ ആണോ അതോ ഇനി ബി ജെ പി മറ്റാരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. രാംനാഥ് കോവിന്ദ് വന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്രതീക്ഷിതമായി ബി ജെ പി അവതരിപ്പിച്ച ഒരാളായിരുന്നു രാംനാഥ് കോവിന്ദ്. അദ്ദേഹം ദളിത് സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. അദ്ദേഹത്തെ വലിയ ജനപ്രിയനൊന്നും ആയിരുന്നില്ല, പക്ഷേ ബി ജെ പി അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തത്. അതേപോലെ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ഒഴിവാക്കി മറ്റാരെയെങ്കിലും ബി ജെ പി മനസ്സിൽ കാണുന്നുണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തതയില്ല. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും രാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ക്ഷമയോടെ കാത്തിരിക്കാം. അത് തീർച്ചയായും നമുക്ക് അറിയാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്.